കഴിഞ്ഞ കുറേ കാലമായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചു വരികയായിരുന്നു. ഇതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ കൂട്ടായ്മ ശക്തമായ പ്രതിഷേധം നടത്തിയതിനെ തുടർന്നാണ് ഇത്തവണ നവരാത്രി പൂജ ആഘോഷം ബംഗ്ലാദേശിൽ ആരംഭിച്ചത്. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ നാനുവാദ്ഗർ എന്ന പ്രദേശത്തെ ദുർഗാ പൂജാ പന്തൽ അടിച്ചു തകർത്തു. അതിനു മുമ്പ് ഈ പൂജാ പന്തലിൽ ഖുറാന്റെ ഒരു കോപ്പി കൊണ്ടുവയ്ക്കുകയും അത് വീഡിയോയിൽ ചിത്രീകരിച്ച് ഹിന്ദുക്കൾ ഖുറാനെ അപമാനിക്കുന്നു എന്ന തലക്കെട്ടോടെ പ്രചാരണം നടത്തി. തുടർന്ന് ഈ പോസ്റ്റ് വൈറലാകുകയും ബംഗ്ലാദേശിൽ വ്യാപകമായി തന്നെ പൂജാ പന്തലുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. തുടർന്നുള്ള സംഘർഷത്തിൽ 3 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിൽ. ചന്ദ്പൂരിലെ ഹാജിഗഞ്ച്, ചട്ടോഗ്രാമിലെ ബെൻഷ്ഗനി, ഷിബ്ഗഞ്ച്, പോക്സ് ബസാറിലെ പെഗുവ എന്നിവിടങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ഹിന്ദു വിശ്വാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. സ്ഥിതി ഭയാനകമാണ് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഏതായാലും അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്ര പ്രമാണി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പുറം ലോകത്തെത്തിച്ച ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ട വീഡിയോയുടെ ലിങ്കുകൾ ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. മതം ഭ്രാന്തായി മാറുമ്പോൾ സമാധാനത്തിനായി അന്യമതസ്ഥരെ കൊലപ്പെടുത്തുന്നതും ഒരാചാരമായി മാറുന്നു. ആക്രമണത്തിന് പിന്നാലെ ഹിന്ദു കുടുംബങ്ങൾക്ക് നേരെ അക്രമങ്ങളും കൊള്ളയും നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബംഗ്ലാദേശിലെ നൊഹാലിയയിൽ ഹിന്ദുക്കളുടെ 150 വീടുകൾ കൊള്ളയടിച്ച ശേഷം നശിപ്പിക്കപ്പെട്ടു. ഇതിനിടയിൽ സ്ത്രീകളെ പീഡിപ്പിച്ചതായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ചന്ദ്പൂരിൽ 2 പേരെ ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തി. ഏതായാലും ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാട്ടം ഇന്ത്യയിലും വലിയ പ്രതിഷേധത്തിന് ഇട നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു. പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.